ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏതാണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ഹിജാബ് വിവാദമാണ് കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം, അതായത് മതം, ഏതൊക്കെ മേഖലകളിൽ കടന്നു വരാമോ ആ മേഖലകളിലെല്ലാം തുളച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് മതം വിട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിൽ മതം ഇരച്ചു കയറുകയാണ്. ഇനിയും മതം അന്യം നിന്നു പോകുമോ എന്ന ഭയമാണ് ഇവർക്ക്. ഇസ്ലാമിക രാജ്യങ്ങളിൽ സൗദി രാജാവിന്റെ മകളുടെ വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഹ്റ ഷെയ്ക്ക, സ്വർണമുടിയുള്ള രാജകുമാരി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുതിര സവാരിയാണ്. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ അത്? 11 കുതിരകൾ, ഒരു കുതിരയ്ക്ക് 25 കോടി രൂപ. എന്തേ, ഇവിടെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് നരകത്തിലേക്കുള്ള സീറ്റ് റിസർവ് ചെയ്യുന്ന ഉസ്താദുമാർക്ക് അവിടെയുള്ള ആളെ കുറിച്ചിട്ട് ഇവിടെ ഇരുന്നെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? അവിടെ പോയി പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, തല പോകുമെന്ന ഭയമുണ്ടെങ്കിലോ? കഴുത്തിന് മുകളിൽ തലയില്ലെങ്കിൽ വലിയ രസമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, കാണാൻ ഭംഗിയും ഉണ്ടാകില്ല. ശരി, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്നെങ്കിലും പറയാൻ പറ്റുമോ? അവരെ ഒന്ന് ഉപദേശിക്കാമോ? നിനക്ക് മരിക്കണ്ടേ പെണ്ണേ? നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അതല്ലെങ്കിൽ അവളെ കുറിച്ച് നരകത്തിന്റെ തീക്കട്ടയാണ് എന്ന് ഒന്ന് പറയാമോ? ഒരു ദിവസം മെഹ്റ ഷെയ്ക്കയുടെ ചെലവ് 10 കോടി രൂപയാണ് അത്രേ, അത് പുറത്തുവിട്ട കണക്കു മാത്രം. അപ്പോ അവര് പെർഫ്യൂം അടിക്കുന്നില്ലേ, ഫേഷ്യൽ ചെയ്യുന്നില്ലേ, ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നില്ലേ, സ്വതന്ത്രമായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നില്ലേ, സൗന്ദര്യം പ്രകടമാക്കുന്നില്ലേ, അന്യപുരുഷന്മാരുമായി മിങ്കിള് ചെയ്യുന്നില്ലേ, അന്യപുരുഷന്മാർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നില്ലേ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്നില്ലേ? എന്തേ പറ്റാത്തത്? അപ്പോ താടിയുള്ള അപ്പൂപ്പനെ നിങ്ങൾക്ക് പേടിയുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെണ്ണ്, ഒരു സ്ത്രീ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിൽ ദാ ലിപ്സ്റ്റിക്കും ഇട്ട് പോകുന്നു. എന്തേ, രാജാവിന്റെ മകൾ ഇട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് അല്ലേ? അപ്പൊ അവിടെ ഒന്നും പോയി നിങ്ങൾക്ക് ഈ മതപ്രഭാഷണം എന്ന് പറയുന്ന വഷളുകൾ അവിടെ പോയി പറയാൻ പറ്റില്ല. കാരണം മതം എന്താണ് പറയുന്നത് എന്ന് നിങ്ങളെക്കാളേറെ അവർക്കറിയാം. ഈ ആധുനിക ജനതയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്കറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോ ഈ മതം ദീനികളാകുന്ന കേരളത്തിലെ മലയാളികൾക്കു മാത്രമാണ് നിങ്ങൾക്ക് സ്വർഗവും നരകത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ പറഞ്ഞു വീഴ്ത്താനുള്ള പ്രാവീണ്യമുള്ളൂ? അതോ കേരളക്കാരോട് മാത്രമേ നിങ്ങൾക്ക് കൂറുള്ളോ? അവർക്കു മാത്രം മതി സ്വർഗം എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചിരിക്കുവാണോ? ഇതൊക്കെ പറയരുതെന്ന് വിചാരിച്ചിട്ടും പറയേണ്ടി വരുന്നതാണ്. മഞ്ഞപ്പൊടിയിലും ഉണക്കമീനിലും ക്വാണ്ടത്തിലും ഒക്കെ കയറി വന്ന ഹലാൽ മയം എന്ന മതം ഇപ്പോഴിതാ ഓപ്പറേഷൻ തിയേറ്ററിനകത്തും കയറി വന്നിരിക്കുന്നു. ഇനിയും ഒരു മുസ്ലിം സ്ത്രീ ഡോക്ടറായാൽ അവര് പറയുന്നു, എനിക്ക് അന്യം പുരുഷന്മാരെ നോക്കാൻ പറ്റില്ല, എനിക്ക് അന്യ പുരുഷന്മാരെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ അതും അനുവദിച്ചു കൊടുക്കും. വേണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമായി ഗവൺമെന്റ് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഓരോ കോർണർ തുറക്കാനും ഓരോ ഓഫീസ് തുറക്കാനും മടിക്കില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് കളിച്ച് എങ്ങനെ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കാം എന്ന റിസർച്ചിലാണ് ഇവർ നടക്കുന്നത്. ഇനിയും ഈ പർദ്ദ സമ്പ്രദായം, ഈ ആകമൂടുന്ന ഹിജാബ് സമ്പ്രദായം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് എത്ര കൊല്ലമായി? എപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വേഷം കടന്നു വന്നത്? ഇതാരുടെ വേഷമാണ്? ഇതിനു മുമ്പ് നമ്മുടെ ഉമ്മുമ്മയും മറ്റുമൊക്കെ ഈ വേഷമിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വാപ്പയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും ഒക്കെ. അപ്പോൾ ഈ വേഷം അറബികളുടെ വേഷമാണ്. അവരുടെ പൊടിക്കാറ്റിൽ നിന്ന് അവരെ തടയുന്ന അവരുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രവും വേഷവും നമ്മുടെ നാട്ടിൽ വന്നത് ചില ബിസിനസ് തട്ടിപ്പുകളാണ്. പർദ്ദയുടെ അംബാസഡേഴ്സ് ആരാണ്? ഈ പർദ്ദ വിൽക്കുന്നതിലെ നല്ലൊരു വിഭാഗം പണം വരുന്നത് മതപുരോഹിതന്മാരുടെ പോക്കറ്റിലേക്കാണ്. അതുകൊണ്ടാണ് ഹൂർലിൻ പർദ്ദയ്ക്കൊക്കെ ഇത്രയധികം മാർക്കറ്റുകൾ ഉണ്ടാകുന്നത്.
ഒരു ചുരിദാറാണ് എടുക്കുന്നതെങ്കിൽ 500 രൂപ 1000 രൂപയ്ക്കകത്തൊരു ചുരിദാർ കിട്ടും. പർദ്ദയാണെങ്കിലോ അകത്തിടാൻ വേറെ വേണം, ഹിജാബ് വേറെ വേണം. ഒരു പർദ്ദയുടെ വില എത്രയാ? 4000 രൂപ മുതൽ. അപ്പോ ഇതിന്റെ ലാഭമാർക്കാണ് എന്ന് ആലോചിച്ചാൽ മതി. ഖുർആനിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ വചനം വന്നെടുക്കാം. ഇതാണ് ഖുർആൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണേ. ഇതിലെ 24 അധ്യായമായ സൂറത്തു നൂർ. സൂറത്തു നൂറിലെ 31 വചനമാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. ആദ്യം 30 നോക്കണം. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇനിയാണ് അടുത്തത്. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. അവരുടെ മക്കനകൾ കുപ്പായ മാറുകൾക്കുമീതെ അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർതൃപിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ ഭർതൃപുത്രന്മാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദര പുത്രന്മാർ, അവരുടെ സഹോദരി പുത്രന്മാർ, മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയവർ, അതായത് അടിമകൾ, ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ, സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരൊഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്. തങ്ങൾ മറച്ചു വയ്ക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഇവിടെ സ്ത്രീകൾക്കു മാത്രമല്ല പുരുഷന്മാർക്കും ഒരേ കൽപ്പനയാണ്. അതായത് സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കാനും പറയണം. രണ്ട് വിഭാഗങ്ങൾക്കും ഒരുപോലെയാണ്. ഇനി അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. പ്രത്യക്ഷത്തിൽ പ്രകടമായതൊഴിച്ച്. അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹാക്കദ മുൻകൈ മുഖം. അപ്പോൾ പ്രത്യക്ഷമായും ഒരു മനുഷ്യൻ മറ്റൊരാളെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നത് മുഖവും മുൻകൈയുമാണ്. അത്രയും ഭാഗം മറയ്ക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ ഖുർആൻ ആയത്തിന്റെ ഈ വചനത്തിന്റെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പ്രവാചകനോട് സ്ത്രീകളുടെ ഔറത്ത് മറ എവിടെ എത്ര വരെയാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണെന്നാ. ഇനി ആകെ മൂടുന്ന കറുത്ത ചാക്കുകെട്ടാണെങ്കിൽ എവിടെയാണ് ഇല്ലാ മാ ലൊഹറ മിൻഹ, പ്രത്യക്ഷത്തിൽ പ്രകടമായ ഭാഗം എവിടെയാണുള്ളത്? അപ്പൊ ഖുർആനിനും അപ്പുറം കടന്ന ഒരു ചിന്താഗതിയിലേക്കാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ പ്രകടമായതൊഴികെ മറ്റൊന്നും വെളിപ്പെടുത്തരുത് എന്ന് ഖുർആൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആകെ മൂടുന്ന കറുത്ത ചാക്കുകെട്ടിനകത്ത് ഇറങ്ങി നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ അന്തസത്തെ അതാണ്. എന്നിട്ട് അവർ കുപ്പായ മാറുകൾക്കുമീതെ താഴ്ത്തി ഇട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞത് എന്താണ്? അപ്പിക്കുപ്പായം, അതായത് അപ്പിയിടാൻ പോകുന്ന സമയത്ത് പരസ്പരം തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുപ്പായം അള്ളാഹു അനുവദിച്ചു നൽകിയത്. എന്നാൽ ഇത് പിന്നീട് ഉമറിന്റെ താല്പര്യ പ്രകാരം ഇതൊരു നിർബന്ധമായിട്ടുള്ള അവസ്ഥ വന്നു. കാരണം പ്രവാചകന്റെ ഭാര്യയായ സൗദയെ
പല ആളുകളും തിരിച്ചറിഞ്ഞു പോയി. കാരണം സൗദ നല്ല പൊക്കമുള്ള ആളായിരുന്നു. അപ്പോൾ സൗദയെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഉമറിന്റെ ആവശ്യപ്രകാരമാണ് ഈ വേഷം നിർബന്ധമാകുന്നതു തന്നെ. അപ്പോൾ അള്ളാഹുവിനും അറിയില്ലായിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനും അറിയില്ലായിരുന്നു ഈ അപ്പിക്കുപ്പായം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ വേഷമാണ് എന്ന് പറഞ്ഞ് നിർബന്ധമാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്. കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അപ്പോ ഇത് സ്വതന്ത്ര സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേഷം തന്നെ. അതായത് അടിമ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണ്ട, എപ്പോൾ വേണമെങ്കിലും സ്വതന്ത്രരായ പുരുഷന്മാർ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഇവരെ ഉപയോഗിക്കണം. സ്വതന്ത്ര സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും കണ്ടാൽ തിരിച്ചറിയുന്നതിനു വേണ്ടിയും ഈ കാമം മുട്ടി നടക്കുന്ന പ്രവാചകന്റെ അനുചരന്മാർക്ക് എളുപ്പം ഉണ്ടാകുന്നതിനു വേണ്ടിയുമാണ് ഈ വേഷം അനുവദിച്ചു കൊടുത്തത്. അടിമ സ്ത്രീകൾ മാറുമറയ്ക്കണ്ട, സ്വതന്ത്ര സ്ത്രീകൾ മാറുമറച്ചോട്ടെ, ഇതൊന്നും അറിയാത്തവരല്ല ഈ ഹിജാബിന് വേണ്ടി അലമുറയിടുന്ന ആളുകളൊന്നും. ഇത് നമ്മുടെ നാടിന്റെ വേഷവുമല്ല. പിന്നീട് കടന്നു വന്നത്, അപ്പോ ആരുടെയൊക്കെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ സൗന്ദര്യം പ്രകടമാക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, മുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടമാക്കാം, അമുസ്ലിം സ്ത്രീകളുടെ മുമ്പിൽ പറ്റില്ല. ഈ ഖുർആൻ വചനത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ സമാധാനത്തിൽ അതൊന്ന് വായിച്ചാൽ മതി, അതിനകത്തുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ മുമ്പിൽ നഗ്നത മറയ്ക്കണ്ട, സൗന്ദര്യം പ്രകടമാക്കാം, സൗന്ദര്യം ഹൈഡ് ചെയ്യണ്ട. അപ്പോൾ അമുസ്ലിം സ്ത്രീകൾ നമ്മുടെ സൗന്ദര്യം കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, ഉണ്ട്. അന്യ പുരുഷന്മാര് കാണുന്നത് പോലെ തന്നെയാണ് അമുസ്ലിം സ്ത്രീകളും മുസ്ലിം സ്ത്രീകളുടെ ശരീരം കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ വർഗീയത പറയുന്നു, വിഭാഗീയത പറയുന്നു, മതവിദ്വേഷം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മുസ്ലിം പ്രഭാഷകരെ വിമർശിക്കുമ്പോൾ ആദ്യ വിമർശനം വരേണ്ടത് ഇത്തരം ഗ്രന്ഥങ്ങളിലേക്കാണ്. അവരുടെ കുഴപ്പമല്ല അവരത് പറയുന്നത്. നന്ദി.